ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലെവിൻ. എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ പുതുതായിട്ടൊരു വാർത്ത കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഗവൺമെൻറ് വിദേശികളായ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എംബസി വഴി, അതാത് രാജ്യങ്ങളുടെ ഇന്ത്യൻ എംബസി വഴി ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ കൂടി കഴിഞ്ഞാലാണ് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണ്ടേ? അതായത് വിദേശ രാജ്യങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ദുബായ്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ ഇതേപോലുള്ള രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് വഴി ഒരു രജിസ്ട്രേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈയൊരു എന്താ പറയാ, ഓരോരോ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസി വഴി രജിസ്റ്റർ എങ്ങനെ ചെയ്യാന്നുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാര്യം എന്തിനാ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ, നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളുടെ ആ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അവരെ ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു നടപടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഓരോരോ രാജ്യത്തിൻ്റെ ഇന്ത്യൻ എംബസി വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നേരത്തെ കൂട്ടി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, യു എ ഇ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, യു എസ് എ, യു കെ, ഇത്രയും രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ഉള്ളൂ. ആ ഒരു രാജ്യങ്ങളുടെ എംബസിയുടെ ലിങ്കുകളൊക്കെ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിങ്കുകളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദുബായ് വരെ, ദുബായിലുള്ള ഇന്ത്യക്കാർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ദുബായിയുടെ ലിങ്ക് ആട്ടോ. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള എംബസി വഴിയുള്ള ലിങ്കുകളുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ. ഇതിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഇവിടെ കാണാം. ഈ ഒരു ലിങ്ക് ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലൈറ്റിലൊരു സീറ്റ് റിസർവ് ചെയ്യാനോ അതോ നിങ്ങളുടെ എന്താ പറയുക പ്രയോറിറ്റി, നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റിയുടെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ജസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നാട്ടിലേക്ക് വരുന്ന ആളുകളുടെ ഒരു കണക്ക് കിട്ടാനും അതേപോലെ തന്നെ അവരുടെ ക്വാറൻറ്റൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലേസ് ഓഫ് റെസിഡൻസ് കാണാം. ദുബായിൽ രണ്ട് സ്ഥലങ്ങളെ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് അബുദാബി അല്ലെങ്കിൽ ദുബായ് ഓർ നോർത്തേൺ എമിറേറ്റ്സ്. അത് നമ്മൾ ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അബുദാബി സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ പേര് കൊടുക്കണം, പാസ്പോർട്ടിലുള്ള അതേ പേര് തന്നെ കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതും പാസ്പോർട്ടിലുള്ളത്. നമ്മുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാസ്പോർട്ട് നമ്പർ, ഇന്ത്യൻ പാസ്പോർട്ടിലുള്ള നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. പിന്നെ കമ്പല്ലിംഗ് റീസൺ ഫോർ ട്രാവലിംഗ് ബാക്ക് ടു ഇന്ത്യ, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ച് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, മെഡിക്കൽ എമർജൻസി, ഡെത്ത് ഓഫ് ഫാമിലി, ഡിപ്പോർട്ടേഷൻ, ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, എക്സ്പയറി ഓഫ് വിസ, പ്രെഗ്നൻ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്യുക, നമ്മൾ എന്താണ് ദുബായിൽ ചെയ്യുന്നത്, പ്രൊഫഷണൽ ആണോ, വർക്കറാണോ, ടൂറിസ്റ്റ് ആണോ, വിസിറ്റർ ആണോ, സ്റ്റുഡൻ്റ് ആണോ, എന്താണോ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അതോ യൂണിയൻ ടെറിട്ടറിയിലാണോ നമ്മളുള്ളത് എന്നുള്ളതാണ്. അത് നമ്മൾ കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യാം. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ദുബായിലുള്ളത്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് സ്ഥലമാണ് നമ്മുടെ വെച്ചെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോം സിറ്റി ഇൻ ഇന്ത്യ, നമ്മുടെ നാട്ടിലെ ഹോം സിറ്റി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചി കൊടുക്കാം, തൃശ്ശൂർ കൊടുക്കാം, അത് കൊടുക്കാം. ഫുൾ അഡ്രസ്സ് ഇൻ ഇന്ത്യ, നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് കൊടുക്കുക നാട്ടിൽ. അതേപോലെ തന്നെ നമ്മുടെ ദുബായിലെ മൊബൈൽ നമ്പർ കൊടുക്കുക, +971. കൺട്രി കോഡ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ നമ്മൾ കൺട്രി കോഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മൊബൈൽ നമ്പർ, നാട്ടിലെ കൺട്രി കോഡും +91 അവിടെ ഉണ്ട്. ബാക്കിയുള്ള 10 ഡിജിറ്റുള്ള നമ്പർ മാത്രം കൊടുത്താൽ മതി. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ്. പിന്നെ നമ്മുടെ വിസയുടെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ടൂറിസ്റ്റ് വിസയാണോ, എംപ്ലോയ്മെൻറ്റ് വിസയാണോ, അതോ ബിസിനസ് വിസയാണോ, സ്റ്റുഡൻറ് വിസയാണോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൊടുക്കാം. ചെയ്തിട്ടില്ല എന്നാലും ടെസ്റ്റ് നോട്ട് ഡൗൺ അടിക്കാം. ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും അവരടുത്ത് പറയാനുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിമാർക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നമുക്കൊരു വേരിഫിക്കേഷൻ കാർഡ് കാണാം, 3436. അതും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് നോട്ട് ദാറ്റ്
ഫില്ലിംഗ് അപ്പ് ദിസ് ഫോർ ബാക്കി കാണാനില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫ്ലൈറ്റിലൊരു സീറ്റ് റിസർവ് ആവാനുള്ള വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് ബട്ടൺ റെഫറൻസ് നമ്പർ വന്നില്ല, ഒരു എറർ മെസ്സേജാണ് വന്നേച്ചെങ്കിൽ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ഒരു വട്ടം കൂടിയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ കിട്ടും, അത് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ള രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്തു. ഈ ഒരു ലിങ്ക് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ അതേപോലെ തന്നെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ, ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല. അതാ ഫുൾ നെയിം ആസ് ഇൻ പാസ്പോർട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വയസ്സ്, ജെൻഡർ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് വാലിഡ് ആണോ അത് എക്സ്പയർ ആയോ എന്നുള്ള കാര്യം യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഇക്കാമയുണ്ടോ, അത് നമ്മൾ ഉംറ വിസയ്ക്ക് വന്നതാണോ, ഫാമിലി വിസിറ്റ് വിസയ്ക്ക് വന്നതാണോ, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇക്കാമ ഉണ്ടെങ്കിൽ, ഇക്കാമ എന്ന് പറഞ്ഞാൽ അവിടെ റെസിഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡാണ് ഇക്കാമ. ഇക്കാമ ഉണ്ടെങ്കിൽ ഇക്കാമയുടെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇഫ് നമ്മൾ ഒരു സൗദി അറേബ്യ റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് നാട്ടിലേക്ക് വരാനുള്ള എക്സിറ്റ് റീ എൻട്രി വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. റീസൺ ഫോർ റീ പാർട്ടീഷൻ ടു ഇന്ത്യ, നമ്മൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും നമ്മളവിടെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണോ, പ്രൊഫഷണൽ ആണോ, വർക്കർ ആണോ, അതേപോലെ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം സൗദി അറേബ്യയിൽ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് സൗദിയിൽ മൂന്നെണ്ണേ ഉള്ളൂ, റിയാദും ജിദ്ദ ദമാം. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഏറ്റവും അടുത്ത ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നാട്ടിൽ നമ്മളുടെ സംസ്ഥാനം ഏതാച്ചാൽ അത് കൊടുക്കാം. നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കാം. നമ്മൾ ഏത് എയർപോർട്ടിലാണോ നാട്ടിലേക്ക് പോകുന്നത്, കൊച്ചി അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട്, അത് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. സൗദിയിലെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക. എൻ്റർ ഓൺലി നമ്പർ വിത്തൗട്ട് 9+9666, അതായത് കൺട്രി കോഡ് എൻ്റർ ചെയ്യണ്ട, നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നാട്ടിലെ നമ്പറും അടിച്ചു കൊടുക്കുക. നമ്മൾ കോവിഡ് ടെസ്റ്റ് അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലയെന്നും കൊടുക്കുക. നമ്മുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്ത് പ്രൊഫഷനാണ് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റിമാർക്ക് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ഇതിൽ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ യെസ് കൊടുക്കുക. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ഒരു റെഫറൻസ് നമ്പർ കിട്ടും, അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സൗദിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഒമാൻ്റെ ആയാലും എല്ലാതും ഇതേ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എല്ലാം ഇതിലുള്ളത്. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് എല്ലാം പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സബ്മിറ്റ് ചെയ്ത് കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കളയാതെ എടുത്തു വയ്ക്കുക. ഒരിക്കലും ആ ഒരു നമ്പർ നമ്മൾ കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഈ എല്ലാ ഈ രാജ്യങ്ങളുടെ ലിങ്കൊക്കെ, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാനിരിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അവരവരുടെ വീടുകളിൽ എത്തിച്ചേരുക, സേഫായിട്ട് എത്തിച്ചേരുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.